അറിയാം. സോ ഓൾ ഓഫ് യു ക്ലോസ് യുവർ ഐസ് ജോയിൻഡ് യുവർ ഹാൻഡ്സ്. പ്രയർ ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഇതിനൊപ്പം പ്രയർ ചൊല്ലിക്കുക. ഓക്കെ, സ്റ്റാർട്ട് യുവർ പ്രയർ. ഓ ഗോഡ്, ഓ ഗോഡ്, താങ്ക് യു ഫോർ ടുഡേ. താങ്ക് യു ഫോർ വേസ് ഇൻ വിച്ച് യു പ്രൊവൈഡ് ഫോർ അസ് ഓൾ ഫോർ യുവർ പ്രൊട്ടക്ഷൻ ആൻഡ് ലവ്. വി താങ്ക് യു. ഹെൽപ്പ് അസ് ടു ഫോക്കസ് അവർ ഹാർട്ട് ആൻഡ് മൈൻഡ് നൗ ഓൺ what we are about to learn. Inspire us by your Holy Spirit as we listen and write. Guide us by your eternal light as we discover more about the world around us. We ask all this in the name of holy name. Amen. Prayer orma undo? Orma undu. ഓക്കെ, മിസ് ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്ന അറിയാമോ? മെറീന, ഗുഡ് മോർണിംഗ്. മെറീന, കേൾക്കാൻ പറ്റുന്നുണ്ടോ മിസ് പറയുന്നേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. മിസ് ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്ന അറിയാമോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ മിസ് ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത്? മലയാളം. മലയാളം. ഓക്കെ, നമ്മൾ മലയാളത്തിലെ അക്ഷരങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? മിസ്സിന്റെ ചെറിയൊരു ഹോംവർക്ക് തരുന്നുണ്ട് കേട്ടോ. ആ, നമ്മുടെ ഡിവി വരുന്നുണ്ട്. റയാൻ ടിവി, റയാൻ ടിവിയെ കാണാം ഇപ്പം. ആദിത്യ വീഡിയോ ഓണാക്കണേ. ആദിത്യനെ കാണുന്നില്ല. എൽബിന വീഡിയോ ഓഫാണ്. അബ്ദേൽ വീഡിയോ ഓഫാ. മെറീന വീഡിയോ ഓഫാ. റയാൻ ടിവി, റയാൻ ടിവി വീഡിയോ കാണട്ടെ ഞങ്ങള്. റയാന് മിസ് പറയുന്ന കേക്കാമെന്ന് കേക്കുന്നുണ്ടോ? റയാനേ, ഹലോ റയാനെ, മിസ്സിന് കാണാൻ പറ്റുന്നില്ല. റയാൻ വീഡിയോ ഓൺ ചെയ്യണേ. ആദിദേവ് ഇങ്ങോട്ട് നീങ്ങി. ആദിദേവേ, ആദിദേവ് പാത്തിരിക്കുക. അതോ കുഞ്ഞാണോ? ആരാ ഇത്? ആദിദേവാണോ അനിയനാണോ നിൽക്കുന്നേ? റയാൻ, റയാൻ മിസ് പറയുന്ന കേൾക്കുന്നുണ്ടോ? റയാൻ, മിസ് പറയുന്ന എല്ലാരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ. മിസ് പറയുന്നത് അക്ഷരമൊക്കെ എഴുതി പഠിച്ചായിരുന്നോ? അക്ഷരമൊക്കെ എഴുതി പഠിച്ചായിരുന്നോ മലയാളത്തിന്റെ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് സ്കൂള് തുറക്കുന്നതിന് വരെ നമുക്ക് ചെറിയൊരു റിവിഷൻ ഒന്നുകൂടെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റിലോട്ട് കടക്കുന്നുള്ളൂ. പഠിപ്പിക്കാറുണ്ട് മിടുക്കൻ, എല്ലാരും പഠിക്കണം. കെൽവിന, അബ്ഡേൽ, മെറീന, റയാൻ, ആദിത്. ആദിത്തെല്ലാം എഴുതുന്നുണ്ടോ? അത് അമ്മയോട് വഴക്കിട്ടോണ്ടിരിക്കുകയാണോ? സ്കൂളിലെ പോലെ മിടുക്കനായിട്ട് വീട്ടിലിരിക്കണം കേട്ടോ. ആദ്യത്തെ സ്കൂളിലെ പോലെ മിടുക്കനായിരിക്കണം. വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കല്ല. ആ, അമ്മ പറയുന്ന കേക്കണേ. റയാനെ, ആ റയാൻ എന്ത് ചെയ്യേ? റയാന്റെ ഒരു കുറവുകൂടുണ്ട്. റയാൻ, റയാന്റെ പപ്പയ. റയാൻ എല്ലാരെയും കാണല്ലേ? എന്തോ, ഹലോ ടീച്ചർ. ഇന്ന് നമ്മള് സ്വരാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ ആ തൊട്ട് അം വരെ ഉള്ളത്. പുതിയ പിള്ളേരെ നമുക്ക് വന്ന് ഒരാളുണ്ട്. ഗൗതം, ഗൗതം ലൈനി വന്നിട്ടില്ല. നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ അവർ കേറിക്കോളും കേട്ടോ. ഇന്നിപ്പോ അവർ ലൈനിൽ ഇല്ല, നമുക്ക് കാണാം. പിന്നെ നമ്മൾ ആ തൊട്ട് അം വരെ ഉള്ളത്.
മിസ് വർക്ക് തരുന്നത് ആ ടം വരെ നിങ്ങൾ വൺ ടൈം വേണം. നിങ്ങളുടെ പഴയ നോട്ട്ബുക്ക് യു കെ ജിയിലെ നിങ്ങളുടെ നോട്ട്ബുക്ക് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? യു കെ ജിയിലെ നോട്ട്ബുക്ക്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ക്ലാസ് വൺ എന്നൊരു ഹെഡിങ് കൊടുക്കണം. ക്ലാസ് വൺ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഓൺലൈൻ ക്ലാസ്, സബ്ജക്ട് മലയാളം, സബ്ജക്ട് ടീച്ചർ, മിസ്സിന്റെ പേര് അറിയാമല്ലോ, പേരും കൊടുത്തിട്ട് ആ തൊട്ട് അമ്മരെയും പിന്നെ കായിക്ക വ്യഞ്ജനാക്ഷരങ്ങൾ കായിക്ക മൊത്തം ചില്ലക്ഷരങ്ങൾ ഓരോ വൺ ടൈം എഴുതിയാൽ മതി. ഇന്ന് തരുന്ന വർക്ക് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യണം, അത് നാളത്തേക്ക് കേട്ടോ. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ കൊണ്ട് ഇന്നത്തെ വർക്ക് ചെയ്യണം. അപ്പൊ ഈ വീക്കിൽ നമുക്ക് ഈ ക്ലാസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വർക്ക് എഴുതണം കേട്ടോ. അബ്ഡേലെ, കെൽവിന, മെറീന, റയാൻ, റയാൻ ഡിബി ഇന്ത്യ, ഡിബി പപ്പായെ കാണുന്നുള്ളു, റയാനെ കാണണം. ആദിദേവ്, ആദിത്, ദീക, ഗ്രോപ്പോ, എന്തോ ഇതാരാ വന്നേക്കുന്നേ? ഓപ്പോ A5 2020. പേരൊന്ന് പറയണേ. തീർത്തയില്ല, തീർത്ത വന്നിട്ടില്ല. നമുക്കേ ഫസ്റ്റ് ചാപ്റ്ററിലെ പാട്ടൊന്ന് പഠിക്കാം മലയാളത്തിന്റെ. ആ ഫസ്റ്റ് ചാപ്റ്ററിലെ പാട്ട് പഠിക്കാം, നമുക്ക് പാട്ടോടുകൂടി തുടങ്ങാം. ഫസ്റ്റ് പാഠം ഒന്നിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം റ ചേർത്തുള്ള വാക്കുകളാ. ഏത് അക്ഷരമാണ് റ? ഏറ്റവും സിമ്പിൾ റാ ചേർത്തുള്ള വാക്കുകളാണ് നമ്മൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡിൽ ഏറ്റവും സിമ്പിൾ പഠിക്കാനുള്ള വിഷയമാണ് മലയാളവും മാത്സും. നമ്മൾ യു കെ ജി പഠിക്കുന്നതിന് നേരെ കണ്ടിന്യൂഷൻ പഠിക്കാം. മലയാളമൊക്കെ വേറും സിമ്പിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ആരും നമ്മൾ ഫസ്റ്റിലെ പഠിക്കാൻ പോകുന്ന അക്ഷരം റായാണ്. റാ ചേർത്തുള്ള വാക്കുകൾ തറ, പറ, ഈ വാക്കുകൾ ചേർത്തുള്ള ഈ അക്ഷരം റാ ചേർത്തുള്ള വാക്കുകൾ എല്ലാം സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു പാട്ട് പഠിക്കാം. പഠിക്കാം, റെഡിയാണോ? ആ റയാൻ അങ്ങോട്ട് കുറച്ച് മോനെ, റയാന്റെ മുഖം ഒന്ന് കാണട്ടെ. മിസ്സിന്റെ ഒപ്പം പാടണം. മിസ് ആദ്യം പാടി കേൾപ്പിക്കാം, പാടി കേൾപ്പിക്കട്ടെ. A5 2020 ആളെ കാണുന്നില്ല. ആര്യനാണോ? ദേവനന്ദ മുഖം കാണാ. റയാനെ, റയാനെ കണ്ടോ എല്ലാരും? റയാൻ ടിവി, ഗുഡ് മോർണിംഗ്. ദേണ്ടിരിക്കുന്ന റയാൻ നോക്ക്, റയാന്റെ മുഖം ഇപ്പം കാണാം. മിസ് പാടുന്നെന്ന് കേക്കാം. പറയുക പറയുക തത്തമ്മേ, പറയിൽ നെല്ല് നിറച്ചോട്ടെ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ നിറവറയാകും തത്തമ്മേ. റാ ചേർത്തുള്ള വാക്കുകയല്ല. പറയുക 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 പറയുക, മനത്ത് റായുണ്ടോ? പറയുക പറയുക പറ, ആ പറയുക 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 തത്തമ്മേ. റയാനെ, മിസ് പറഞ്ഞൊക്കെ കേട്ടോ? പറഞ്ഞതൊക്കെ കേട്ടോ? ആ മുടിയൊക്കെ മുട്ട പിടിച്ചോ? തലമുടിയൊക്കെ എന്തി വെട്ടിക്കളഞ്ഞ പപ്പ എല്ലാം? എല്ലാരെയും കാണുന്നുണ്ടോ? കൊറച്ചൊക്കെ വളർന്നു. എല്ലാരെയും കാണുന്നുണ്ടോ മോനെ? എല്ലാരെയും കണ്ടോ? ടീച്ചറിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് മീകയുണ്ട്, ആദിത്യണ്ട്, ആദിദേവുണ്ട്, മെറീനയുണ്ട്, കണ്ടു മെടുക്കൻ. മിസ് ഒരു പാട്ട് പഠിപ്പിക്കും കേട്ടോ. പാട്ട് പാടാം നമുക്ക്. പറയണേ, പറയുക 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 തത്തമ്മേ. മിസ്സിന്റെ ഒപ്പം പാടാമോ? പറയുക പറയുക തത്തമ്മേ, പറയിൽ നെല്ല് നിറച്ചോട്ടെ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ, പറഞ്ഞേ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ
നിറപറയാകും തത്തമ്മേ, നിറപറയാകും തത്തമ്മേ, നിറപറ പറയുക പറയുക തത്തമ്മേ. ഒന്നുകൂടെ പഠിക്കേ, പറയുക പറയുക. റയാൻ എവിടെ വന്നിരുന്ന്? ബാക്കി എല്ലാരും ഇരിക്കുന്ന കണ്ടോ? വീട്ടിലാന്നേലും ഇത് ക്ലാസ്സാന്ന് ഓർത്താ മതി. ക്ലാസ്സിലിരിക്കുന്ന പോലെ ഇരുന്ന് വീടല്ല കേട്ടോ. കുറച്ച് സമയം നമ്മള് ക്ലാസ്സിലാ. അവിടെ ഇരുന്നു ആ മിസ് പറയുന്ന കേട്ടോണ്ട് അവിടെ ഇരുന്നു. കുറച്ച് സമയമല്ല ഉള്ളു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നും ഇരിക്കണ്ടല്ലോ. കുറച്ച് സമയം കേട്ടോ, പഠിക്കോ. പറയുക പറയുക തത്തമ്മേ, പഠിക്കേ. പറയുക പറയുക തത്തമ്മേ, പറയുന്ന നെല്ല് നിറച്ചോട്ടെ, പറയുന്ന നെല്ല് നിറച്ചെന്നാൽ ആരും കാണുന്നില്ല. ആരിനൊന്ന് ആര്യന്റെ മുഖം കാണുന്നില്ല. ആര്യൻ ആര്യനെ കാണാവുന്ന പോലൊന്നും മുഖം ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുന്നില്ലല്ലോ ആര്യനെ. ആര്യൻ ആര്യൻ ഗുഡ് മോർണിംഗ്. മിസ് പറയുന്ന കേട്ടോ? ആരിന് കേക്കാൻ പറ്റുന്നു? ആ ഗുഡ് മോർണിംഗ്. മോഹന്റെ മുഖം കാണുന്നില്ല, കാണാവുന്ന പോലെ ഒന്ന് ഇരുന്നേ. ആരിനെ കാണാൻ വേണ്ടി ആരിന്റെ മുഖം കാണാവുന്ന പോലെ മൊബൈൽ ഒന്ന് എടുത്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പാട്ട് പഠിക്കാം. പറയുക പറയുക തത്തമ്മേ, പറയിൽ നെല്ല് നിറച്ചോട്ടെ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ നിറവറയാകും തത്തമ്മേ. ഒന്നുകൂടെ പറയുക പറയുക തത്തമ്മേ, പറയിൽ നെല്ല് നിറച്ചോട്ടെ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ നിറപറയാകും തത്തമ്മേ. പറയുന്നുള്ള പറയാൻ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നേ? എന്തിനാ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നേ? നിറയാൻ പറ കണ്ടിട്ടുണ്ടോ? ആ ധാന്യങ്ങളൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പറ. പറക്കകത്താണ് നെല്ല്, പയറ്, തുവര എല്ലാം. പണ്ട് ഇപ്പൊ നമ്മൾ പറയൊന്നും ഉപയോഗിക്കുന്നില്ല. പണ്ട് ഇതെല്ലാം അളന്നു നോക്കുമ്പോ എന്തിനാ ഉപയോഗിക്കുന്നേ? പറ ഉപയോഗിച്ചാണ്. പറ കണ്ടിട്ടുണ്ടോ? പറയുടെ പടം കണ്ടിട്ടുണ്ടോ? നമ്മൾ ആദ്യമേ മലയാളത്തിൽ പഠിക്കുന്ന വാക്കാണ് തറയും പറയും. ആന്നോ? ആ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പാട്ട് പഠിച്ചിട്ട് മിസ് വാട്സപ്പിൽ ഇടാം. മോനെ എന്നിട്ട് പഠിച്ചിട്ട് പറഞ്ഞു കേൾപ്പിക്കണം. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പം ഈ പാട്ട് മിസ് ചോദിക്കും. അതുപോലെ മിസ് ഹോംവർക്ക് തരുന്നുണ്ട്. വൺ ടൈം എഴുതിയാ മതി. ആ തൊട്ടം വരെയും ആ തൊട്ടം വരെ ആയി ഒന്ന് ചൊല്ലാമോ മിസ്സിനോ? ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ? ആ തൊട്ടം വരെ പറ ആ പറ ആ ആ ആ ഇറോ ഏ ആ ഔ അം അതുപോലെ പറയാൻ ഒന്ന് ശ്രദ്ധിച്ചേ. എഴുതുമ്പോ നല്ലതായിട്ട് എഴുതി വിടണം കേട്ടോ. ലെറ്റേഴ്സ് ലൈൻ ഡൗൺ. അമ്മച്ചി പറയുന്ന കേക്കണം. കേക്കുന്നുണ്ടോ? ബുക്കിനകത്ത് എഴുതുമ്പോ ആ റയാനോട് പ്രത്യേകിച്ച് മിസ് പറയുക, അമ്മച്ചി പറയുന്ന കേക്കണം. അമ്മച്ചിയുടെ അടുത്താണോ അതോ അമ്മയുടെ അടുത്താണോ? ഇപ്പം അമ്മച്ചിയുടെ അടുത്താണോ താമസിക്കുന്നത്? ആ അമ്മയുടെ അടുത്താണോ?
അമ്മച്ചിയുടെ അടുത്ത. അപ്പൊ അമ്മച്ചി പറയുന്ന കേൾക്കണം, ആ അമ്മച്ചി പറയുന്ന കേക്കണം നല്ലതായിട്ട്. അമ്മച്ചിയുടെ മുഖം കണ്ടു, നല്ലതായിട്ട് ബുക്കിൽ എഴുതണം കേട്ടോ, എല്ലായിട്ടും ബുക്കിൽ എഴുതണം. നീറ്റ് ആയിരിക്കണം, വൺ ടൈം എഴുതിയാ മതി. അപ്പൊ ഇന്ന് വൈകിട്ടിരുന്ന് ആ തൊട്ട് അമ്പര എഴുതണം നാളെ. അപ്പൊ നാളെ അടുത്ത ക്ലാസ് വരുമ്പോ നാളെ വേറെ വർക്ക് വരും, അതുകൊണ്ട് ഇന്നത്തെ വർക്ക് ഇന്ന് തന്നെ തീർക്കും, അല്ലെ എല്ലാം കൂടെ കൂടിക്കൂടി വരും. കുറച്ച് കുറച്ചുള്ള വൺ ടൈമേ ഉള്ളൂ എഴുതി വെക്കുക. പാട്ട് അതുള്ള വാട്സാപ്പിൽ മിസ് ഇട്ടേക്കാം, ഈ പാട്ട് നിങ്ങൾ നോക്കി പഠിക്കണം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പാടാം, പാടാമോ? പറയിൽ നെല്ല് നിറച്ചോട്ടെ, പറയിൽ നെല്ല് നിറ പറയൂറച്ചോട്ടെ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ പറയിൽ നെല്ല് നിറച്ചെന്നാൽ നിറ പറയാകും തത്തമ്മേ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അവന്റെ പെർമിസ് ഒരാളോട് ആരെങ്കിലും ഒരാൾ ഈ പാട്ടെന്ന് പാടി കേൾപ്പിക്കാമോ? അന്നാ അറിയാൻ പാടാ, പാടിക്കും. ആ പാട് 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 അറിയാൻ പാട്. പറയിൽ 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 അല്ലല്ല, പറയിൽ നെല്ല് നിറച്ചെന്നാൽ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ നിറ പറയാകും തത്തമ്മേ. അത് ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിച്ച് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഒരു പ്രാവശ്യം കൂടെ. ഓക്കെ പാടാം. പറയുക പറയുക തത്തമ്മേ, പറയിൽ നെല്ല് നിറച്ചോട്ടെ, പറയിൽ നെല്ല് നിറച്ചെന്നാൽ നിറ പറയാകും തത്തമ്മേ, നിറ പറയാകും തത്തമ്മേ. എല്ലാരും വീഡിയോ ഓഫ് ചെയ്തു, ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും വീഡിയോ ഓൺ ആക്ക, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയം. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ മലയാളം ഉള്ളു, അടുത്ത ആഴ്ച. അപ്പൊ നമുക്കിനി എന്താ കാണുന്നേ? നെക്സ്റ്റ് വീക്കില് ഇതേ സമയം, അതിനു മുമ്പ് തരുന്ന വർക്കൊക്കെ ചെയ്ത് തീർത്തു വെക്കണം. എല്ലാം കൂടെ പെൻഡിങ് ഇടരുത് കേട്ടോ. തരുന്ന വർക്ക് കുറച്ച് വർക്കുണ്ട്, ഹോംവർക്ക്. നമുക്ക് സ്കൂള് തുറക്കുന്നതിനു വരെ കുറച്ച് കുറച്ച് വർക്ക് തരും, അത് പഠിക്കാനുള്ള വർക്കും തരും. അത് വീട്ടിൽ ഇരുന്ന് എഴുതി പഠിക്കണം. സ്കൂള് തുറന്നു വരുമ്പോഴത്തേക്കിനും ചുക്കന്മാരും മിടുക്കികളായിട്ടും വേണം വരാൻ. ഇനി വരാൻ ഇഷ്ടമുണ്ടോ? ആർക്കെങ്കിലും മടിയുണ്ടോ വരാൻ? സ്കൂളിൽ വരാൻ ഇഷ്ടമുണ്ടോ? എല്ലാരെയും നാളെ വരും. ബൈ, താങ്ക് യു. താങ്ക് യു.